അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റ് സമനിലയിൽ അവസാനിക്കും. രണ്ട് ദിവസത്തെ കളി ബാക്കി നിൽക്കെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇനിയും തീർന്നിട്ടില്ല. കളി ഡ്രോ ആയാൽ ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിയില്ല. ന്യൂസിലാൻഡ് ശ്രീലങ്ക പരമ്പരയുടെ റിസൾട്ടിനെ ആശ്രയിച്ചാകും ഇന്ത്യയുടെ ഭാവി. ആവേശകരമായ അന്ത്യത്തിലേക്കാണ് ശ്രീലങ്ക ന്യൂസിലാൻഡ് ആദ്യ ടെസ്റ്റ് നീങ്ങുന്നത്. രണ്ട് ടീമിനും തുല്യമായ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. മൂന്ന് റിസൾട്ടും പോസിബിൾ ആണെന്നിരിക്കെ ഡബ്ല്യു ഡി സി ഫൈനൽ സെനാരിയോസ് പരിശോധിക്കുകയാണ് ഈ വീഡിയോ. എല്ലാ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ സാധ്യത ആദ്യം നോക്കാം. നാല് പോസിബിലിറ്റികൾ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ ജയിച്ചാൽ ഫൈനലിലേക്ക് യോഗ്യത നേരിട്ട് ഉറപ്പിക്കാം. എന്നാൽ അതിന് ഇനി നേരിയ സാധ്യത മാത്രമാണുള്ളത്. ശ്രീലങ്കയ്ക്കെതിരെ കീവീസ് ഒരു മത്സരമെങ്കിലും ജയിക്കണം. അതിന് സാധ്യത അല്പം കൂടുതലാണ്, കാരണം കളി നടക്കുന്നത് ന്യൂസിലാൻഡിൽ വെച്ചും. സമീപകാലത്ത് നാട്ടിൽ മികച്ച റെക്കോർഡാണ് അവർക്ക്. ന്യൂസിലാൻഡ് ശ്രീലങ്ക പരമ്പരയിലെ ഒരു മത്സരം ഡ്രോ ആയാലും ഇന്ത്യ തന്നെ ഫൈനലിലെത്തും. അടുത്തിടെ ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന ടെസ്റ്റുകളൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയവയാണ്. അതുകൊണ്ട് ഒരു സമനില പ്രതീക്ഷിക്കാനാകില്ല. ശ്രീലങ്ക കിവീസ് മത്സരങ്ങളിൽ ഡ്രോയോ കിവീസ് ജയിക്കുകയോ ചെയ്താൽ നാലാം ടെസ്റ്റിലെ സമനില ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കും. എന്നാൽ ശ്രീലങ്കയെ സംബന്ധിച്ച് വളരെ കഠിനമാണ് പാത്ത്. ഇന്ത്യ നാലാം ടെസ്റ്റ് തോൽക്കുകയോ സമനിലയോ ആകണം. സമനിലയ്ക്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ അത് മാത്രം പോരാ, കിവീസിനെ രണ്ട് മത്സരത്തിലും തോൽപ്പിക്കുകയും വേണം. ഏതെങ്കിലും ഒരു കളി തോറ്റാൽ ഫൈനൽ പ്രവേശനം വെള്ളത്തിലാവും. ഓസ്ട്രേലിയക്കെതിരെ നാലാം ദിനം ലീഡിലേക്ക് കടക്കാനാകും ഇന്ത്യയുടെ ശ്രമം. ഒരു റിസൾട്ടിനായി തന്നെയാകും രോഹിത് കരുക്കൾ നീക്കുക. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 191 റൺസിന് പുറകിലാണ് ഇന്ത്യ. മൂന്ന് സെഷനും ബാറ്റ് ചെയ്ത് 100 റൺസെങ്കിലും ലീഡ് നേടാനായാൽ കളി ആവേശകരമാകും.